ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ നിന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ക്രിസ്റ്റൽ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മാലയാണെന്ന് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെയിനാണ്, ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ചെയിനാണ് എടുത്തിട്ടുള്ളത്. സാധാ ചെയിൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നാളധികം യൂസ് ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് കളറ് പോവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡ് കളറ് ഗിയർ വയറാണ്, അത് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ ലോക്കാണ്. പിന്നെ വേണ്ടത് രണ്ട് ജംറിങ്ങും ഒരു കൊളുത്തുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ക്രിസ്റ്റൽ ബീഡ്സാണ്. ഞാനൊരു ബ്ലാക്കും നാല് ഗ്രീനും പിന്നെ നാല് റെഡ് നാല് വൈറ്റ് അങ്ങനെയാണ് ബീഡ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഗോൾഡ് കളർ ബീഡ്സാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലേറ്റഡിൻ്റെ ബീഡ്സാണ് കേട്ടോ. പ്ലേറ്റഡിൻ്റെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സാധാ ഗോൾഡ് ബീഡ്സ് എടുത്താൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയിൻ എടുത്തിട്ടുണ്ട്. ചെയിനിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഗിയർ വയർ കയറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഗിയർ വയറിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗിയർ ലോക്ക് എടുക്കുമ്പോൾ ഗോൾഡ് കളർ ഗിയർ ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്ന ചെയിൻ ഗോൾഡ് കളറാണ്, അപ്പോൾ ഗിയർ ലോക്കും ഗോൾഡ് കളർ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളത് ഗിയർ വയറിൽ ഇട്ട് കൊടുക്കുക, അതിനുശേഷം ചെയിൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഗിയർ വയറ് ഗിയർ ലോക്കിൽ കൂടെ കയറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റാക്കി എടുക്കുക. അതിനുശേഷം പ്ലെയർ വെച്ചിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന ബീഡ്സ് നല്ല വെയിറ്റ് ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ഗിയർ ലോക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാല പെട്ടെന്നൊന്നും പൊട്ടിപ്പോരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റുള്ള ബീഡ്സ് ആയതുകൊണ്ട് നമ്മുടെ മാല പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റുള്ള ബീഡ്സ് യൂസ് ചെയ്തിട്ട് മാല ചെയ്യുമ്പോൾ ഗിയർ ലോക്ക് രണ്ടെണ്ണം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് കയറ്റിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഗോൾഡൻ കളർ ബീഡാണ്. എന്നിട്ട് നമ്മൾ ഗിയർ വയറ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു ചെറിയ പോർഷൻ അവിടെ നിൽക്കുന്നുണ്ട്, അത് നമ്മൾ ഗോൾഡൻ കളർ ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ അടുത്ത ഇട്ട് കൊടുക്കുന്നത് റെഡ് കളർ ബീഡാണ്. പിന്നെ വീണ്ടും ഗോൾഡൻ കളറ്, പിന്നെ വൈറ്റ്, പിന്നെ വീണ്ടും ഗോൾഡൻ കളറ്, പിന്നെ ഗ്രീന്, പിന്നെ വീണ്ടും ഗോൾഡൻ കളറ്, പിന്നെ വീണ്ടും റെഡ്, വൈറ്റ്, ഗ്രീന്. അങ്ങനെ നമ്മൾ രണ്ട് വട്ടം അങ്ങനെ ഒരു പാറ്റേണിൽ കോർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും കോർക്കണത് ബ്ലാക്ക് കളറാണ്, അത് നമ്മൾ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നതാണ്, അത് നമ്മളൊരു ബീഡേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ വീണ്ടും ഗ്രീന്, വൈറ്റ്, റെഡ് അങ്ങനെ കോർത്ത് പോവാണ്. വീണ്ടും നമ്മൾ വൈറ്റ് ഇട്ട് കൊടുത്തു, പിന്നെ ഗോൾഡൻ കളർ ഇട്ട് കൊടുത്തു, പിന്നെ റെഡ് ഇട്ട് കൊടുക്കുന്നു, പിന്നെ വീണ്ടും ഗോൾഡൻ കളറ്, പിന്നെ ഗ്രീൻ ഇട്ട് കൊടുത്തു, പിന്നെ ഗോൾഡൻ കളറ്, പിന്നെ വൈറ്റ്, പിന്നെ ഗോൾഡൻ കളറ്, പിന്നെ റെഡ്, പിന്നെ ഒരു ഗോൾഡൻ കളറും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബീഡ്സ് കോർത്തിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയിനിൻ്റെ അറ്റത്ത് കൊണ്ടിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഗിയർ ലോക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ബാക്കി വന്ന പോർഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ മാലയുടെ ഇറക്കത്തിനനുസരിച്ചിട്ട് ചെയിൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടറ്റത്തും ജംറിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ജംറിങ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെയിനിൻ്റെ ഒരറ്റത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കൊളുത്തെടുത്തിട്ട് ജംറിങ്ങിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ജംറിങ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി
ചെയിനിൻ്റെ മറ്റേ അറ്റത്ത് ജംപ് റിംഗ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഒരു ജംപ് റിംഗ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം മാലയുടെ ഇറക്കം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരെണ്ണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഇന്നത്തെ മാലയുടെ മേക്കിംഗ് വീഡിയോ ഇത്രയ്ക്കുള്ള. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.